ഇസ്രയേൽ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ. പെസഷ്ക്യാൻ ഇപ്പോൾ ഖത്തറിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് പെസഷ്ക്യാൻ എത്തിയിരിക്കുന്നത്. ഇടനില നിൽക്കണമെന്നും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നും, ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയ നാശത്തിനുള്ള വഴികളാണെന്നും ഇപ്പോൾ കരഞ്ഞു നിലവിളിക്കുകയാണ് മസൂദ് പെസഷ്ക്യാൻ. യുദ്ധം വ്യാപിക്കുമെന്ന ഭീഷണി നിലനിൽക്കെയാണ് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ ഖത്തറിൽ എത്തിയിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന് താൽപര്യപ്പെടുന്നില്ല എന്നും, എന്നാൽ തങ്ങൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും മസൂദ് പെസഷ്ക്യാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രയേൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ്. ദോഹയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പെസഷ്ക്യാൻ ഇങ്ങനെ പ്രതികരിച്ചത്. ഞങ്ങൾ യുദ്ധത്തിനായി നോക്കുകയല്ല, പ്രതികരിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഇസ്രയേലാണ് എന്നും പെസഷ്ക്യാൻ പറഞ്ഞു. ഇറാൻ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെ 200 മിസൈലുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടതിന് ഒരു ദിവസത്തിന് ശേഷമാണ് പെസഷ്ക്യാൻ ഖത്തറിലെത്തിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാന്റെ സന്ദർശനം ക്രിയാത്മക സഹകരണം തുടരാനുള്ള ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനി പറഞ്ഞു. ഗാസ മുനമ്പ്, അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ, ലബനൻ എന്നിവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിനും മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കുമിടയിൽ മിഡിൽ ഈസ്റ്റ് കടന്നു പോകുന്ന നിർണായക ഘട്ടത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ദോഹയിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് എത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ വാണിജ്യ സാമ്പത്തിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഇരു വിഭാഗവും ആവർത്തിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലി അധിനിവേശ ശക്തികളെ നിർബന്ധിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഖത്തർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ സംഘർഷത്തിന് അയവ് വരുത്താനും മിഡിൽ ഈസ്റ്റിൽ സ്ഥിരതയും സുരക്ഷയും നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഏത് പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങൾക്കും ഖത്തർ ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടാകുമെന്നും ഖത്തർ അമീർ വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനുള്ള ഖത്തർ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ തുടരും. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967 അതിർത്തിയിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ടുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് മേഖലയിലെ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനത്തിന്റെ താക്കോലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ലബനനിലെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിൽ ബുധനാഴ്ച 8 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ചൊടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം അതിർത്തി കടന്നുള്ള റെയ്ഡുകൾ ആരംഭിച്ചതിന് ശേഷം ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യമായാണ്. ലബനൻ അതിർത്തി ഗ്രാമത്തിലേക്ക് മുന്നേറുന്നതിനിടെ 3 ഇസ്രയേലി ടാങ്കുകൾ തകർത്തതായി ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിരുന്നു. കരയുദ്ധം കൂടുതൽ കടുപ്പമാകുകയാണ്. ഒരു തരത്തിലും ഇസ്രയേൽ പിന്മാറാൻ തയ്യാറല്ലാതെ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.